നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഏതായാലും ഇപ്പോൾ വലിയ ആശങ്കയുടെ സമയമാണ്. ഏകദേശം 12 പേർക്ക് നിപ വൈറസ് രോഗബാധയേറ്റതിൽ 10 പേരും മരിച്ചതായാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. അതായത് ഒരു മോർട്ടാലിറ്റി റേറ്റ് ഒരു ഈ അസുഖം നേരത്തെ വന്ന ഒരു വേൾഡ് ആവറേജിനേക്കാളൊക്കെ മുകളിൽ കേരളത്തിലേക്ക് നിലവിലെങ്കിലും നിൽക്കുന്നു. ഒരുപാട് തരം ആശങ്ക വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. നിരവധി പ്രേക്ഷകർ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും അതേപോലെ മെയിലിലുമൊക്കെ കൂടി സംശയങ്ങൾ ചോദിക്കുന്നു. ഏതായാലും ഡോക്ടർ ഷെരീഖ് പ്രശസ്ത അണുബാധ വിദഗ്ധനാണ്, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. പ്രേക്ഷകർ ഇതേവരെ ചോദിച്ചുകൊണ്ടിരുന്ന അത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ തത്സമയം ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. ഏതായാലും ഡോക്ടർ സംസാരിച്ചു തുടങ്ങുകയാണ്. ഡോക്ടർ, വലിയ രീതിയിലുള്ള ആശങ്കയാണ് ആളുകൾക്കുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നത് ഈ അണുബാധയേറ്റ് ഈ രോഗം വന്ന് മരിച്ച അശോകൻ്റെ മൃതശരീരം സംസ്കരിക്കാൻ പോലും ക്രിമറ്റോറിയം ശ്മശാനം ജീവനക്കാർ വിസമ്മതിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ്. ഈ ആശങ്കയുടെ സമയത്ത് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇത് ഇത്ര പേടിക്കേണ്ട കാര്യമാണോ? ഈ ആശങ്ക എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. കാര്യം അത് മരണനിരക്ക് കൂടിയ ഒരു അസുഖമായതുകൊണ്ട് ആശങ്ക ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് കൂടുതലും ഈ മിത്തുകൾ അല്ലെങ്കിൽ അറിയാത്ത അല്ലെങ്കിൽ ഊഹങ്ങൾ കൂടുതൽ പ്രചരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ആശങ്കകളുടെ സമയം. അതാണ് ഇവിടെ സംശയം, ഇവിടെ ഈ പ്രശ്നവും. ഈ കൂടുതലായിട്ട് ഊഹങ്ങൾ ആളുകൾ ഊഹിച്ചെടുത്താണ് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പം തന്നെ ക്രിമറ്റോറിയത്തിൽ അത് സംസ്കരിക്കുമ്പോൾ ആ വായുവിലൂടെ പകരുന്നു എന്ന് പറയുന്നത്. അപ്പം അതൊക്കെയാണ് അവിടെ ആ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതങ്ങനെയല്ല. പകരുന്നത് കോണ്ടാക്ട്, തൊടുക, രോഗിയെ തൊടുക, രോഗിയുടെ മേലിൽ നിന്നുള്ള ഫ്ലൂയിഡ്സ്, അതിൻ്റെ സലൈവ അല്ലെങ്കിൽ ആ എന്തായാലും ഛർദ്ദിലോ അല്ലെങ്കിൽ ആ ഇതിൽ തൊടുക, ആ കോണ്ടാക്റ്റിൽ ഉണ്ടാവുന്ന ഒരു ട്രാൻസ്മിഷനും, പിന്നെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഈ ദ്രാവകങ്ങൾ തെറിച്ച് മേത്ത് വീണ് വരുന്ന ഒരു അസുഖം ഉണ്ടാവുന്നു, അതിനാണ് ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് വായുവിലൂടെ പകർന്ന് ഇങ്ങനെ എല്ലായിടത്തും പകർന്ന് കിടക്കുന്ന ആ അസുഖമല്ല ഇത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്ന ഒരു ആശങ്കയും അത് തന്നെയാണ്, വായുവിലൂടെ പകരുന്നുണ്ടോ എന്നുള്ളതാണ്. അല്പം മുമ്പ് ഡോക്ടർ ടെലിവിഷനിൽ ഇത് വിശദീകരിച്ചിരുന്നു. അത് ഒരുപക്ഷെ കേൾക്കാൻ അപ്പോൾ കഴിയാതിരുന്ന ഇപ്പോൾ ഫോണിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഡോക്ടറിനൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ അത് വീണ്ടും? അത് ഈ അസുഖങ്ങൾ പരക്കുന്നത് തന്നെ എങ്ങനെയെന്ന് ആദ്യം അറിയണം. മൂന്ന് വിധത്തിലാണ് പരക്കുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ തൊടുമ്പോൾ പകരുന്ന അസുഖങ്ങളുണ്ട്. തൊടുമ്പോൾ ഹെർപ്പസ് സോസ്റ്റർ പോലത്തെ അസുഖങ്ങൾ, നമ്മൾ അത് പോയി തൊട്ടാൽ വരുന്നത്. രണ്ടാമത്തേത് എയർബോൺ, അതാണ് ഈ വായുവിലൂടെ പകരുന്നതെന്ന് പറഞ്ഞത് എയർബോൺ പോലത്തെ അസുഖങ്ങളാണ്. ആ അസുഖങ്ങൾ എന്ന് പറയുന്നത് ടി ബിയുടെ അണുക്കൾ, ചിക്കൻ പോക്സിൻ്റെ അണുക്കൾ, മീസിൽസിൻ്റെ, അതാണ് ശരിക്കും വായുവിലൂടെ പരക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ദൂരെ ആ അണു സഞ്ചരിക്കുകയാണ്. എന്നാൽ ഈ ഡ്രോപ്ലെറ്റ് ഐസൊലേഷനാണ് മോസ്റ്റ് ഓഫ് എല്ലാ സ്ഥലത്തും ഈ ഡ്രോപ്ലെറ്റ് ഐസ്, അതെന്ന് പറഞ്ഞത് തൊട്ടടുത്ത് ഒരു 6 അടി അടുത്ത് നിൽക്കുന്ന, അത്രയും അടുത്ത് രോഗിയെ പരിചരിക്കുന്ന ആളുകളിലോട്ട് ഈ സ്രവങ്ങൾ തെറിച്ച് വീണ് ഡ്രോപ്പായിട്ട് വീണ് ഉണ്ടാകുന്ന അണുബാധയാണ്. അപ്പം ഇത് ടെക്നിക്കലി എയർബോൺ ആണോ എന്ന് ചോദിച്ചാൽ എയർബോൺ അല്ല. എയർബോൺ എന്ന് പറയുന്നത് ഈ മൂന്ന് അസുഖങ്ങളാണ് എയർബോൺ. ഇപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും ഇത് ഈ അണുബാധ കണ്ടെത്തിയ പ്രദേശങ്ങളിലുള്ളവർ എന്തൊക്കെ, നമ്മളിപ്പോൾ ഇത് വരാതിരിക്കാൻ അല്ലെങ്കിൽ കുറച്ച് ദൂരത്തുള്ളവരൊക്കെ തന്നെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ശ്രദ്ധിക്കേണ്ടത് ഇതിലാകെ അറിയേണ്ടത്, ഇത് ഈ അസുഖം സ്ഥിരീകരിച്ച സ്ഥലങ്ങളുണ്ട്. ആ ഭാഗത്തുള്ളവരാണ് ഇതിനകത്ത് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള ഇപ്പം തെക്കൻ കേരളത്തിലുള്ളവർ വെറുതെ ആശങ്കപ്പെടുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഈ തെക്കൻ കേരളത്തിലുള്ളവർ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. കാരണം ഇതിൻ്റെ അസുഖം എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. ഈ അസുഖം എല്ലാ കാലത്തും, ഇപ്പം നമുക്ക് കേരളത്തിലുള്ളവർക്ക് ചികിത്സിച്ച് പരിചയമില്ല, കാരണം ഇത് കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് പഠനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഏരിയയിൽ മാത്രം ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുക. അല്ലാതെ ഒരു സംസ്ഥാനം മുഴുവൻ പടർന്ന് പഠിച്ച് വരുന്ന ഒരു ഡെങ്കു പോലെയോ ചിക്കൻഗുനിയോ പോലെയോ വരുന്ന ഒരു അസുഖമല്ല അത്. അപ്പോൾ അതൊരു ലൊക്കാലിറ്റിയിലേക്ക് തന്നെ അത് ലോക്കലൈസ് ചെയ്ത് നിൽക്കുകയും അത് അവിടെ നിന്ന് തന്നെ അത് അങ്ങ് അസ്തമിച്ച് പോവുകയുമാണ് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത്. ആ ഭാഗത്തുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത്, ഒന്ന്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വവ്വാലുകളിലൂടെയാണ് ഇതിനകത്ത് ഒരു പോസിബിലിറ്റി. വവ്വാലുകൾ എന്നുള്ളത് ഒരു പോസിബിലിറ്റി. ഇതിനൊന്നും നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. ഈ ഭാഗങ്ങളിൽ കേരളത്തിൽ ഇത്തരം അസുഖങ്ങളെ കുറിച്ച് നമുക്ക് അറിവില്ല, നമ്മൾ വന്നിട്ടേ ഇല്ല ഇത്തരം അസുഖങ്ങൾ. ഇത് ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന, അപ്പോൾ വവ്വാലിൽ നിന്നും വരുന്ന അതിൻ്റെ സ്രവങ്ങളിലൂടെ അത് വെള്ളത്തിൽ വീണിട്ടോ ഇപ്പം അങ്ങനെ പകരുന്ന ഒരു രീതിയുണ്ട്. ഫ്രൂട്ട്സിൽ എല്ലാം അതിലൂടെ വരാം. ഒരുപാട് പ്രേക്ഷകർ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കിണറുകളിൽ വവ്വാൽ താമസമാക്കിയിരിക്കുന്ന ഒരുപാട് കിണറുകളുണ്ട് അത്രേ, അപ്പോൾ ഈ കിണറുകളിലെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ആ ബാധിക്കപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുള്ളവർ അതിൽ നിന്നും അത് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മുന്നോട്ട് നീങ്ങുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും. എന്നാൽ ആ ബാധിക്കപ്പെടുന്ന പറഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ഒരു പ്രദേശങ്ങളിൽ, അസുഖം ബാധിക്കപ്പെട്ട സ്ഥലങ്ങളിൽ, അതിലപ്പുറത്തേക്ക് അത് ആ സംശയമുള്ളവർ ആ അടുത്തുള്ളവരുടെ ആരോഗ്യവകുപ്പുകളെ കണ്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കാനാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്നാൽ ബാക്കി പ്രദേശങ്ങളിലുള്ളവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല. കാരണം ഈ വവ്വാലുകൾ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
എല്ലാ കാലത്തും മൊബൈലുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു, ഇത്രയും കാലം ഉണ്ടായിരുന്നു, ഇതേ ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മൾ കഴിച്ചിരുന്നത്. ഇതുവരെ പഴക്കച്ചവടം, പ്രത്യേകിച്ചും ഇപ്പോൾ റംസാൻ കാലമായതോടുകൂടി പഴങ്ങൾക്ക് പഴവർഗ്ഗങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവേണ്ട സമയമാണ്. എന്നാൽ നമ്മുടെ കുറച്ച് മുമ്പ് കോഴിക്കോട് നിന്നൊക്കെയുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു, ഈ പഴവർഗ്ഗങ്ങൾ അപ്പാടെ വിൽപ്പന കുറയുന്നു, ആളുകൾ വാങ്ങാൻ വിസമ്മതിക്കുന്നു. അങ്ങനെയൊക്കെ പൂർണ്ണമായും പഴവർഗ്ഗങ്ങൾ വർജിക്കണോ, അല്ലെങ്കിൽ വർജിക്കേണ്ടത് ഏതൊക്കെ പഴങ്ങളാണ്? ഈ വർജിക്കേണ്ട പഴം എന്ന് പറഞ്ഞത് ഈ വവ്വാൽ കടിച്ചിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള പഴങ്ങൾ, അതായത് നമ്മുടെ നാച്ചുറലി നമ്മുടെ വീട്ടിന് ചുറ്റും കാണുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളിലാണ് ഇത് ഉണ്ടാവുന്നത് തന്നെ. കടിച്ചിട്ട് കടിച്ച് നിലത്ത് കിടക്കുന്ന പഴങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ബൈറ്റ് മാർക്സ് ഉള്ള പഴങ്ങൾ, അങ്ങനത്തെ പഴങ്ങൾ കഴിക്കണ്ട, തീർച്ചയായിട്ടും നമുക്ക് എടുത്തു കളയുന്നതാണ്. ബാക്കിയുള്ള സാധനം നമുക്ക് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങാടിയിൽ നിന്നൊരു പഴക്കടയിൽ നിന്നൊരു പഴം വാങ്ങി കഴിക്കുന്നതിൽ തെറ്റില്ല? ഇല്ല, ഇല്ല. ഒപ്പം പ്രേക്ഷകർ കുറേ പേര് ചോദിച്ച സംശയം ഉണ്ടായിരുന്നു, ഇതൊരു മൃഗങ്ങളിൽ നിന്ന് പകരുന്ന രോഗമായതുകൊണ്ട് തന്നെ പാല് കുടിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. ഇല്ല ഇല്ല ഇല്ല, അങ്ങനത്തെ 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 ഒരു ഇതല്ല ഇത്. ഇത് കൂടുതലായിട്ട് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ പന്നികളിലേക്കാണ് ഇത് അധികമായിട്ട് കണ്ടിട്ടുള്ളത്. മലേഷ്യയിലൊക്കെ പന്നികൾ കൂട്ടത്തോടെ ചത്തുപോയി, അങ്ങനെയാണ് ഇത് കൂടുതലായിട്ട് പന്നി, ഈ പട്ടി, പൂച്ച, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് കാണുന്നത് വവ്വാലിലും പന്നികളിൽ അങ്ങനത്തെ ഇതിനകത്താണ് കാണുന്നത്. അപ്പോൾ പാല് തിളപ്പിച്ച് കുടിക്കുന്നതുകൊണ്ട് പാൽ ആരും പച്ചക്ക് കുടിക്കുന്നില്ല. വൈറസുകൾ ഒരിക്കലും ഈ ചൂടിനെ താങ്ങി നിൽക്കുന്ന സാധനവുമല്ല. ചില പ്രേക്ഷകർ ചോദിക്കുന്ന സംശയങ്ങളാണ് ഇപ്പോൾ ലൈവിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വവ്വാലുകളിൽ ഇതെങ്ങനെ എത്തി എന്നൊരു ചോദ്യം, ഒരു അക്കാദമിക്കായിട്ടൊരു ചോദ്യമായിരിക്കും അത്. അതിന് ഡോക്ടർക്ക് മറുപടി പറയാം. ഒപ്പം ഹൗ മച്ച് ദിസ് വൈറസ് ലിവ് ഇൻ ഫ്രൂട്ട്സ്, എത്ര സമയം ഒരുപക്ഷെ വവ്വാലുകൾ കടിച്ച ഫ്രൂട്ടാണെങ്കിൽ തന്നെ അതിൽ എത്ര സമയം ഇത് ഈ വൈറസ് നിൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ജനുവിനായിട്ട് തോന്നുന്നു. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഒരുമിച്ച് മറുപടി പറയാനാവും. ഒന്ന്, ഈ വവ്വാലിൽ ഇതെങ്ങനെ വന്നു, അത് ഓരോ ഓരോ ശരീരങ്ങളും ഓരോ 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 ശരീരങ്ങളും അതിനോടൊപ്പം തന്നെ ഉള്ള കുറേ വൈറസുകളുണ്ട്, നാച്ചുറലായിട്ട് ഹാബിറ്റായിട്ടായിട്ട് വരുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് നൽകാനേ സാധിക്കില്ല. ഓരോ ഓരോ ശരീരങ്ങൾക്കും ഓരോ വൈറസുകളും പ്രോണാണ്. ഇപ്പം പട്ടികളുടെ വായിക്കകത്ത് നമ്മൾ റാബീസ് വൈറസ് അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻഡിൽ റാബീസ് വൈറസ് വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. അത് അതിൻ്റെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റാണ്, ആ വൈറസുകൾ അത് ആ ഭാഗത്തിൻ്റെ നാച്ചുറൽ ഹാബിറ്റാ. അതുപോലത്തെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റാണ് യഥാർത്ഥത്തിൽ ഈ വവ്വാലുകൾ, അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റാണ്. പിന്നെ ഈ ഫ്രൂട്ട്സിനകത്ത് എത്ര സമയം ഇത് നിൽക്കും, ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ രീതിയിലൊരു പഠനങ്ങൾ അവിടെ നടന്നതായിട്ട് കാണുന്നില്ല. ഇത് മൊത്തത്തിൽ ആകെ 500 കേസ് മാത്രമാണ് ലോകത്ത് ഉള്ളത്, 450 കേസ് മാത്രമാണ് ലോകത്ത് ഇതുവരെ ഉള്ളത്. അല്ലാതെ ഓക്കെ, ഡോക്ടർക്ക് ഇപ്പോൾ നേരിട്ട് മറുപടി പറയാൻ പറ്റുന്ന ചോദ്യമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു രോഗബാധ ഉള്ളത് കൊണ്ട് വിദേശത്തേക്ക് ഇപ്പോൾ പോകുന്നതിൽ മെഡിക്കൽ തടസ്സങ്ങൾ ഉണ്ടാകുമോ? ഒപ്പം കോഴിക്കോടിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള, കണ്ണൂർ പോലെയൊക്കെയുള്ള മലപ്പുറം ജില്ലകളിലുള്ളവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ടോ? അതായത് ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ആ ഭാഗങ്ങളിൽ, ഈ അഫക്റ്റ് ചെയ്യപ്പെട്ട ഭാഗങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. എന്നാൽ വേറൊരു കാര്യമുള്ളത്, നിങ്ങൾ ഇവിടെ നിന്നും വേറൊരു സ്ഥലത്തോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ, നമ്മളിതിപ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇവിടുന്ന് ഗവൺമെൻറ് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുകയും അത് അവിടുന്ന് WHO അലേർട്ട് പോവുകയും എല്ലാം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഔട്ട്ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രകളിൽ ഒരു തടസ്സവും സംഭവിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ യാത്രകളിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരൊരു ക്വാറന്റൈൻ പീരീഡ് എന്ന് പറയുന്ന ഒരു ഒരു സമയമുണ്ട്. ആ സമയം വരയ്ക്കും ആ ചെല്ലുന്ന രാജ്യത്ത് അവർ നിങ്ങൾ ഒബ്സർവേഷനിൽ കീപ്പ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് രോഗബാധത്തിൻ്റെ ലക്ഷണങ്ങൾ വരികയും അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് അവർ ശ്രദ്ധിക്കും. അല്ലാതെ നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ലെന്നോ ഇന്ത്യയിലുള്ളവർക്ക് വിസ അല്ലെങ്കിൽ അത് ഇത് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഡോക്ടർ, പിന്നെ വന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ കാലമാണ്, മാത്രമല്ല ചക്ക നമ്മുടെ സംസ്ഥാന ഫലമായി മാറിയതിന് ശേഷം അതിന് വലിയ തോതിൽ ഡിമാൻഡും ഉണ്ട്. ഇപ്പോൾ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോലും ചക്ക എത്തി തുടങ്ങി. ചക്കയിൽ ഇത് ഉണ്ടാകുമോ എന്നുള്ളത് ബാലിശമായ ചോദ്യമായി കരുതരുത്, ആളുകളുടെ സ്വാഭാവികമായ ആശങ്കയാണ്. അതെ അതെ, ഈ ഈ ചോദ്യങ്ങൾക്ക് ഈ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ശാസ്ത്രീയമായിട്ടൊരു ഉത്തരം കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. സാധ്യതകളെ പറയാൻ സാധിക്കും, പക്ഷേ ചക്കയ്ക്കകത്ത് അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഒപ്പം ഇതിൽ പ്രതിരോധ മരുന്നുണ്ടോ, അതുപോലെ വാക്സിനുകൾ എന്തെങ്കിലും അവൈലബിൾ ആണോ, അങ്ങനെ എന്തെങ്കിലും ലഭ്യമാണെങ്കിൽ അത് തേടി ആളുകൾ നടക്കുന്നുണ്ട്, അതിൻ്റെ അങ്ങനെ ലഭ്യമാണോ ഇവിടെ? ഈ വൈറസുകൾക്ക് തന്നെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. ഒന്ന്, വൈറസുകളിൽ ചികിത്സയുള്ള വൈറസുകൾ വളരെ കുറവാണ്. അതിനകത്ത് ഇതിനകത്തും വൈറസിന് റിബാവറി എന്ന് പറയുന്ന മരുന്ന് ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിൻ്റെ എഫിക്കസി, എത്രമാത്രം അത് യൂസ്ഫുൾ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും കൃത്യമായ ധാരണയില്ല. രണ്ട്, വാക്സിൻസ് ഹ്യൂമൻസിലില്ല, മനുഷ്യർക്കില്ല, മൃഗങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് അറിവ്. കുതിരകൾക്ക് വേണ്ടി അതാണ്, മൃഗങ്ങൾക്ക് വേണ്ടി ഗവേഷണം നടത്തി വാക്സിൻസ് ഉണ്ട്, പക്ഷേ മനുഷ്യർക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള വാക്സിൻസ് ഇല്ല.
അപ്പോൾ ഇപ്പോൾ പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളത് മാത്രം. അതായത് ഒന്ന്, ആ പരിസരങ്ങളിലുള്ളവർക്ക് ആ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നേരത്തെ തന്നെ ഡോക്ടറെ പോയി കാണുകയും ആശുപത്രിയിൽ അതിൻ്റെ വേണ്ട അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്യുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റിങ് അതാണ്. രണ്ട്, രോഗം നിർണയം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ, അല്ലെങ്കിൽ രോഗമുണ്ട് എന്നറിയുന്ന ഭാഗങ്ങളിലേക്ക് ആളുകളിലും അധികം പോവാതിരിക്കുക. ആ രോഗികളുടെ സന്ദർശനം പരമാവധി ചുരുക്കുക. ഇനി അഥവാ ആ രോഗിയെ പരിചരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഗ്ലൗസും ഗൗണും മാസ്കും, ഇതാണ് അവരുടെ ആവശ്യമുള്ളത്, ഗ്ലൗസും ഗൗണും മാസ്കും. ഡോക്ടർ, മറ്റൊരു ചോദ്യം, എല്ലാ വർഷവും പുതിയ പുതിയ പനികൾ വരുന്നു. നിപ്പ എന്നൊരു പനിയെക്കുറിച്ച് ഇതേവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും നാളുകൾ വവ്വാലും ഉണ്ടായിരുന്നു, ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് നിപ്പ ഇപ്പോൾ എന്നാണൊരു ചോദ്യം. ഈ ചോദ്യം, അത് അതിന് കൃത്യമായ ഉത്തരം പറയണമെങ്കിൽ, ഇതിനകത്ത് ഇവിടെ എത്രമാത്രം മൃഗങ്ങൾക്ക് ഇതെല്ലാം ഓൾറെഡി വന്നിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു നാച്ചുറൽ വഴി അനുസരിച്ച് വവ്വാലുകളും സാധാ പന്നികൾ, പട്ടികൾ, പൂച്ചകൾ പോലത്തെ മൃഗങ്ങളിലൊക്കെയാണ് ഇത് സാധാരണ പറയുന്നത്. അതിലെത്രയുണ്ടോ നമുക്കറിയില്ല. അപ്പം നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഒരെണ്ണം നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ, ഞാൻ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഈ കേസിൻ്റെ ഉണ്ടായ കാര്യം, അതിനെ എത്ര പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. രണ്ടാമത്തെ കേസിന് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അല്ലെങ്കിൽ ഇതൊരു അജ്ഞാത രോഗം എന്നുള്ള രീതിയിലോട്ട് മാറിയാണ്. ആലോചിച്ച് നോക്കൂ, എത്രയോ സമയത്ത് നമുക്ക് അജ്ഞാത രോഗം വന്ന് 5 പേർ മരിച്ചു, 6 പേർ മരിച്ചു എന്ന് മുമ്പും വന്നിട്ടുണ്ട്. ഒരു ശ്രദ്ധയെ ഡോക്ടർ, മറ്റൊരു ചോദ്യം, അതൊരു ഒരുപക്ഷെ അക്കാദമിക് ക്വസ്റ്റ്യൻ ആണ്, ഈ രോഗം വന്ന വവ്വാലുകൾ മരിക്കുന്നുണ്ടോ? ഇല്ല, വവ്വാലിന് അത് നാച്ചുറൽ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ്. പക്ഷെ മൃഗങ്ങൾ, അത് രണ്ടാമത് വരുന്ന ഹോസ്റ്റുകളുണ്ട്, എന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റുകൾ എന്ന് പറയും, അതിലത് പന്നികളിലെല്ലാം കാര്യമായിട്ട് മരണം ഉണ്ടാക്കും, അതെല്ലാം ചത്തുപോകും. പക്ഷെ വവ്വാലുകൾക്ക് ഉണ്ടാവും. മനുഷ്യരുടെ ആശങ്കയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും അവസാനം ഡോക്ടർ, ഒരുപക്ഷെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ തന്നെ ബ്രേക്ക് ചെയ്ത എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ ബ്രേക്കിംഗ് പോകുന്ന വാർത്തയാണ്, ഈ രോഗബാധയേറ്റ് മരിച്ച അശോകന്റെ മൃതശരീരം സംസ്കരിക്കാൻ ശ്മശാനം ജീവനക്കാർ വിസമ്മതിക്കുന്നു. ഇപ്പോൾ മാവൂർ റോഡിൽ കൊണ്ടുചെന്നു, ആദ്യം അവിടെ ഫാൻ കേടാണെന്ന് പറയുന്നു, മറ്റു ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നു, അവിടെ ജീവനക്കാർ തയ്യാറാവുന്നില്ല. ഇനി ഐവർമഠം ശ്മശാനത്തിൽ നിന്ന് ജീവനക്കാരെ എത്തിച്ച് സംസ്കരിക്കാൻ നോക്കുന്നു. വലിയൊരു അവസ്ഥയാണല്ലോ ഈ സമയത്ത്. അത്തരം അങ്ങനെയൊക്കെ മൃതശരീരത്തിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യതകൾ, മൃതശരീരത്തിൽ നിന്ന് പകരും എപ്പോഴും. എങ്ങനെന്നാൽ നമ്മൾ ആ മൃതശരീരത്തിൽ ഉണ്ടാകുന്ന സ്രവങ്ങൾ നമ്മളുടെ കൈകളിലോട്ട് പകരുക, അത് സെയിം മതചടങ്ങുകളായിട്ട് ബന്ധപ്പെട്ടുള്ള കുളിപ്പിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മുടെ മേത്തിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അവിടെ എല്ലാം ഞാൻ പറഞ്ഞത്, പേഷ്യൻറ്റും ആ രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഗ്ലൗസും ഗൗണും മാസ്കും, ഈ കണ്ണിലോട്ട് ഇത്തരം കുളിപ്പിക്കുന്ന സമയത്തൊക്കെ കണ്ണിൽ ഇതും കൂടെ കണ്ണടയും കൂടെ വെച്ച് അത്രയും എല്ലാ പ്രിക്കോഷൻസോടും കൂടി നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ക്രിമറ്റോറിയത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി അത് സംസ്കരിക്കാതിരിക്കുക എന്നുള്ളത് അത് ഒരു അവകാശ ലംഘനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇതെല്ലാം തന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാം ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്, അല്ലാതെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലല്ലോ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇത്തരം സിനാരിയോസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ഭീതിജനകമായ ഒരവസ്ഥ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആശങ്കയ്ക്ക് വകയുണ്ട്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഈ ആശങ്കയുടെ പേരിൽ എല്ലാ ഇല്ലാത്ത കുറേ ഊഹങ്ങളുടെ പുറത്താണ് ഇപ്പോൾ പല കാര്യങ്ങളും സംഭവിക്കുക. അതിലൊന്നാണ് ഇത്. വായുവിലൂടെ പകരാം എന്ന് പറഞ്ഞാൽ അത് കത്തിക്കുന്ന ആ വായുവിലല്ല. ഞാൻ പറഞ്ഞല്ലോ, വൈറസ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും എക്സ്ക്ലൂഡിങ് ഹെപ്പറ്റൈറ്റിസ് ബി പോലത്തെ കുറച്ച് വൈറസുകളല്ലാതെ ബാക്കി എല്ലാ വൈറസുകളും അത് ചൂടിന് ഈ ചൂടൊന്നും താങ്ങി നിൽക്കില്ല. നമ്മൾ ദഹിപ്പിക്കുമ്പോൾ ഒരു ചൂടുണ്ട്, ആ ചൂട് പോയിട്ട് അത് ശരീരത്തിന് പുറത്തേക്ക് വന്നാൽ പോലും അത് ചിലപ്പോൾ നിലനിൽക്കാൻ പറ്റാത്ത അത്രയും ദുർബലമായ വൈറസുകൾ വരെയുണ്ട്. ഡോക്ടർ, ഇന്നലെ ഒരാൾ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, അദ്ദേഹം മുയൽ കർഷകനാണ്, മുയലുകളിൽ ഇത് വരുമോന്നാണ്. ഇപ്പോൾ ഒരാൾ ചോദിച്ചിരിക്കുന്നു, വീട്ടിൽ കോഴി, നാടൻ കോഴിയിൽ നിപ്പ വരുമോ എന്നാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, പുതിയൊരു രോഗമായതുകൊണ്ട് തന്നെ ആരോഗ്യം, ഞാൻ അതാ പറഞ്ഞത്, ഇതിനകത്ത് സാധാരണ നമ്മൾക്ക്, ഞാൻ പറഞ്ഞല്ലോ ലോകത്ത് തന്നെ ആകെ 500 കേസുമാണ് ഉള്ളത്. അപ്പോൾ വളരെ അപൂർവമായിട്ട് ലോകത്ത് തന്നെ കാണുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം, അത് എനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ സത്യം. ഈ വൈറൽ ബാധ എപ്പോൾ മുതൽ കണ്ടെത്താം? സാധാരണ പനിയിൽ നിന്ന് ഇതിനെ എങ്ങനെ തിരിച്ചറിയാം? ഇതിൻ്റെ ലക്ഷണങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് തുടങ്ങുന്നത് അങ്ങനെ തന്നെ, എല്ലാ വൈറസ് പനിയും പോലെ ശരീരം, തലവേദന അങ്ങനെ തന്നെ തുടങ്ങിയിട്ട് പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് ഒന്ന് ബ്രെയിനിനെ ബാധിക്കും. ബ്രെയിനിനെ ബാധിക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് നമുക്ക് അവിടെയാണ് ഇതിൻ്റെ ആ തിരിച്ചറിവ് വരുന്നത്. ഇത് ഈ ബോധക്ഷയം ഉണ്ടാവുക, ഈ ഫിറ്റ്സ് പോലത്തെ അസുഖം ഉണ്ടാവുക, അല്ലെങ്കിൽ കൈകാലുകൾ തളർന്നു പോകുന്ന പോലത്തെ ഇതുണ്ടാവുക, ഓ മറ്റേ പിച്ചുമ്പയും പറയുക, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക. അപ്പോൾ ബ്രെയിനിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ അസുഖം ഏറ്റവും നമ്മൾ ആദ്യം സസ്പെക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ലങ്സിനകത്ത് മറ്റേ ഹാർട്ടിൻ്റെ ഫംഗ്ഷനിങ് കുഴപ്പമുണ്ടാക്കും, ഹാർട്ടിൻ്റെ വീക്കം ഉണ്ടാക്കാം, അതുകൊണ്ട് ശ്വാസതടസ്സം ഉണ്ടാവും. അങ്ങനെ ശ്വാസതടസ്സം ഉണ്ടാവും. അപ്പം ഈ ശ്വാസതടസ്സം ഉണ്ടാവുക, ശ്വാസം മുട്ടുണ്ടാവുക,
ബോധക്ഷയം അല്ലെങ്കിൽ ബ്രെയിൻ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുക, ബ്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങൾ വരിക. തല ചെറിയൊരു തലവേദനയല്ല, അത് ഏതൊരു പനിക്കും ഉണ്ടാവും, ചെറിയൊരു തലവേദന ഏതൊരു പനിക്കും ഉള്ളതാണ്. പക്ഷേ ഇതല്ല ഞാൻ പറഞ്ഞു, ബോധക്ഷയം ഉണ്ടാവുക, ഫിറ്റ്സ് പോലെ ഉണ്ടാവുക, അങ്ങനെ കാര്യമായ ലക്ഷണങ്ങൾ. മറ്റൊരു ചോദ്യം ആന്റിവൈറസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒപ്പം ഇപ്പോൾ ഇതിന് മെഡിസിൻസ് അവൈലബിൾ ആണോ അതോ വിദേശത്താണോ വരണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഇന്ത്യയിൽ മെഡിസിൻസ് അവൈലബിൾ ആണോ? ഈ റിബാവിറിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അത് ഇവിടെ കേരളത്തിൽ ഉണ്ട്, ഇപ്പം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നമുക്ക് എളുപ്പം എത്തിക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു അതിന് എത്രമാത്രം ഗുണമുണ്ടെന്നുള്ളത് ഇതുവരെ ശാസ്ത്രീയ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതൊരു ഓപ്ഷണൽ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്, അല്ലാതെ ഒരു അപ്ഫ്രണ്ട് ട്രീറ്റ്മെൻ്റ് അല്ല. ഒപ്പം ഡോക്ടർ, ഈ സമയത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നമ്മളൊക്കെ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള നിങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മോഡേൺ മെഡിസിനെയൊക്കെ നിഷേധിക്കുന്ന ചികിത്സകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ വന്നിട്ട് നിപ വൈറസ് എന്നൊരു വൈറസ് തന്നെ ഇല്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അതിന് വലിയ തരത്തിലുള്ള പ്രചാരവും കിട്ടുന്നുണ്ട്. ഈ സമയത്ത് ഇവരിങ്ങനെ പെരുമാറുന്നതിൽ ആളുകൾ പെട്ടുപോകുന്നുണ്ട്. ഡോക്ടർ എന്താ പറയുന്നത്? എല്ലാ കാലത്തും മനുഷ്യൻ ഉണ്ടായ ഈ അറ്റം വരെയുള്ള എല്ലാ കാലത്തും ഇതുപോലെ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ കാലത്തും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വൈറസ് ഇല്ല എന്ന് പറയുന്നവരെ സത്യത്തിൽ ഈ കണ്ണ് തുറന്നൊന്ന് നോക്കിയാൽ ഈ മരിച്ചു പോകുന്ന ആൾക്കാർ എന്തുകൊണ്ട് മരിച്ചു പോകുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? നല്ലവണ്ണം പച്ചക്കറികൾ കഴിച്ചിട്ട് വെള്ളം കുടിച്ചാൽ മതിയെന്നാണ് ഒരു ചികിത്സകൻ പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഈ പത്താള് മരിച്ചുപോയി. പത്താള് മരിച്ചുപോയത് എങ്ങനെ മരിച്ചുപോയി? തൊട്ട് തൊട്ട് അടുത്തിരിക്കുന്നവർ മരിച്ചു പോകുന്നു. ഇപ്പം നാളെ നമ്മളിരിക്കുന്ന നമ്മളുടെ ഉണ്ടാളും നാളെ മരിച്ചു പോകുന്നു, അതിനൊരു കാരണമില്ലേ? സി, ഇത് 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 ഒരു വളരെ നിർണായകമായ അതിസങ്കീർണമായ ഒരവസ്ഥയാണ് സത്യത്തിൽ, അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും ഒരു 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 നമ്മളൊരു വല്ലാത്തൊരു ഘട്ടത്തിൽ നിൽക്കുന്നൊരവസ്ഥ. ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത അതിഭീകരമായ ഒരു സാധനം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥ. ഈ സമയത്തെങ്കിലും ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, ഈ ഒരു സമയത്തെങ്കിലും ദയവ് ചെയ്ത് ഇത്ര ആൾക്കാർ ഒഴിവാക്കുക. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സമയത്ത് മാത്രം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തുവാണ് ചെയ്തത്? നിങ്ങൾ ഷുഗറിലോ ഇതിൽ എന്തുവാണ് ചെയ്തത്? കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു സമയത്ത് മാത്രം ദയവ് ചെയ്ത്. കാരണം അത് ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ, ഈ ഒരു ഔട്ട്ബ്രേക്ക് വരുമ്പോൾ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവണമെങ്കിൽ അവിടെ പോകണം. അവിടെ പോയാലേ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സംഭവം അറിയുന്നത്. ഞങ്ങൾ ഒരിക്കൽ ഇതുപോലെ ഡെങ്കു ഒരു ഇത് വന്ന് തമിഴ്നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ പറയുന്നു വെള്ളം സൂക്ഷിച്ചു വെക്കരുതെന്ന്, വെള്ളത്തിൽ നിന്നാണല്ലോ കൊതുക് വരുന്നത്, വെള്ളം സൂക്ഷിച്ചു വെക്കരുത്, വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം കിട്ടും. അതെ, ചോദിക്കുന്ന വളരെ ജെനുവിൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം കുടിവെള്ളം വന്നാൽ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കണം വേണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ജനങ്ങളുടെ അവസ്ഥ അവിടെ ചെന്ന് നിൽക്കുന്നവർക്കെ അറിയൂ. ഈ ഫേസ്ബുക്ക്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞത്, നമ്മളെല്ലാം ഇവരിരിക്കുന്ന എ സി റൂമിനകത്താണ്, അവിടെ താമസിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇപ്പോൾ ഈ നിമിഷങ്ങളിലെങ്കിലും ഈ സമയങ്ങളിലെങ്കിലും ഈ അപവാ ഈ ഇല്ലാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത്, കാരണം ശാസ്ത്രലോകത്തിന് തന്നെ ഇതിനെക്കുറിച്ച് എത്രമാത്രം അവഗാഹം ഉണ്ടെന്നുള്ളത് സംശയമാണ്. നമുക്ക് തന്നെ എത്രമാത്രം ഇതിനെക്കുറിച്ച് അറിയാമെന്ന് ഈ പറയുന്ന കക്ഷികളൊക്കെ നിപ്പാന്ന് കേൾക്കുന്നത് തന്നെ ഇപ്പോഴായിരിക്കും. തീർച്ചയായിട്ടും ഒരു പക്ഷേ ആരോഗ്യ പ്രവർത്തകർ തന്നെ കേൾക്കുന്നു ഇപ്പോൾ. അതായത് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വെസ്റ്റ് ബംഗാൾ സൈഡിൽ നിന്നും എൻസെഫലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലോസ് DD തന്നെയാണ് ഇത്. അതുപോലെ ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് പകരുന്ന എൻസെഫലൈറ്റിസ് അങ്ങനെയുണ്ട്. നമ്മൾ ഒരാൾ പലതരം വൈറസുകളുണ്ട്. അപ്പം ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഉണ്ട്, എൻഡ്രോ വൈറസ് ഉണ്ട്, ഹെർപ്പസ് സിംപ്ലക്സ് ഉണ്ട്. അപ്പം ഈ വൈറസുകളൊന്നും ഒന്നിൽ നിന്ന് വേറെ ഒന്നിലോട്ട് പരക്കില്ല. പക്ഷേ ഈ പെട്ടെന്ന് ട്രാൻസ്മിഷൻ വരുന്നത് ഈ നിപ്പാലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിപ്പ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ഒരു സാധാരണ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും പുതുതായിട്ട് വരുന്ന ഒരു കാര്യമാണ്. രേഷു റംഷാദ് എന്നൊരു പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ചോദിക്കുന്നത്, ഇത് വന്നാൽ മരണം ഉറപ്പാണോ എന്നാണ്. മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ചാണ് അവരുടെ സംശയം. മോർട്ടാലിറ്റി റേറ്റ് ഞാൻ അതിൻ്റെ ആദ്യകാലം മുതൽ തന്നെ ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് 50-75% അടുത്ത് വേരി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 12-10 പേര് മരിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അറൗണ്ട് 8 കറക്റ്റാണ്. അതൊരു കണക്ക് തന്നെയാണ്, ആ ഒരു കണക്ക് പ്രകാരം തന്നെയാണ് പോകുന്നത്. പിന്നെ ഉറപ്പ് 100%, 100% അങ്ങനെ ഒരു കാര്യം മെഡിക്കൽ സയൻസിലേ ഇല്ല. ഒന്നിനും ഒരു 100% എന്ന് പറയുന്ന ഒരു ഇതില്ല. 100% മരിക്കും എന്നൊരു കണക്കില്ല. ഡോക്ടർ, സാധാരണ പ്രേക്ഷകർ രണ്ട് സംശയങ്ങളുണ്ട്. ഒന്ന്, വീട്ടുവളപ്പിൽ വരുന്ന മരങ്ങളിൽ വവ്വാലുകൾ വരുന്നു, പേടിക്കണോ? മറ്റൊന്ന്, കിണർ വെള്ളം പുഴവെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ ആ ബാധിക്കപ്പെട്ട പ്രദേശങ്ങളിലുള്ള ആളുകൾ, അതായത് ആ ആരോഗ്യവകുപ്പ് അധികൃതരടുത്ത് പറഞ്ഞ് അതിന് വേണ്ട കറക്റ്റീവ് മെഷേഴ്സ് എടുത്തതിന് ശേഷം ഉപയോഗിക്കുക. എന്നാൽ അതല്ലാതെ ഇപ്പോൾ തെക്കൻ കേരളത്തിലുള്ളവർക്ക് ഇതൊന്നും ബാധകമായിട്ട് ഇപ്പം ഞാൻ പറയുകയില്ല. ശരി, വീട്ടുവളപ്പിൽ വവ്വാലുകൾ വരുന്നതിനെ പേടിക്കണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കറക്റ്റ്. വവ്വാലുകൾ ഞാൻ പറയുന്നത്, എത്രയോ കാലമായിട്ട് ഈ വവ്വാലുകൾ വന്നിരിക്കുന്നു. ഈ നമ്മളെ ജനിച്ച കാലം മുതൽ നമ്മൾ കാണുന്നതാണ് ഈ വവ്വാലുകൾ.
അതിൽ ഈ സാധനം ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം, മുമ്പും ഉണ്ടായിരുന്നിരിക്കാം, നമുക്കറിയില്ല. അത് കൂടുതൽ പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ നമുക്കതറിയുള്ളൂ ഇതിന് വവ്വാലി ഇൻഫെക്റ്റഡ് ആണോ അല്ലേ എന്നുള്ളത്. വെറുതെ വവ്വാലി വരരുത് എന്ന് പറഞ്ഞാൽ അത് വരാതിരിക്കാൻ പോണില്ല, കറക്റ്റ്. അത് ഇൻഫെക്റ്റഡ് ആണോ അല്ലേ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. അത് വവ്വാലികൾ വല്ലതും എന്തെങ്കിലും കാരണം കൊണ്ട് അത് ചത്തുപോവുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് നോക്കിയെടുത്താൽ കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡോക്ടർ, അതോടൊപ്പം മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ഈ വ്യാജ ചികിത്സകരെ സംബന്ധിച്ച്, അതേപോലെ തന്നെ ഈ സമയത്ത് വന്ന മറ്റൊരു ക്യാമ്പയിനായിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികളെ സൂക്ഷിക്കണം എന്നുള്ളത്. ഈ സമയത്ത് അത്തരത്തിലൊരു പ്രചാരണവും ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഡോക്ടർ എന്താ പറയുന്നത്? ഈ അസുഖം വന്നതിൽ ആദ്യം വരുന്ന കേസിനെയാണ് നമ്മളിതൊരു ഔട്ട്ബ്രേക്ക് എന്ന് പറയും. ഈ സെനാരിയോ ഇതിന് ആദ്യം വരുന്ന ഔട്ട്ബ്രേക്കിൽ ആദ്യം വരുന്നതാണ് ഇൻഡെക്സ് കേസ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് കേസ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന, ആദ്യം ഡിറ്റക്ട് ചെയ്ത കേസ്. അങ്ങനെ ഒരു കേസ് ഇവിടെ ഉള്ളത് അന്യസംസ്ഥാന തൊഴിലാളി അല്ല, ഇൻഡെക്സ് കേസിനാണ് ആദ്യം ഈ അസുഖം മാറ്റുന്നത്. അത് അന്യസംസ്ഥാന തൊഴിലാളിക്കല്ല. ഇനി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ അന്യ സംസ്ഥാന തൊഴിലാളി മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് തൊഴിൽ തേടി വന്നവരാണ്. ഈ ഒരു സമയത്ത് അങ്ങനെ പറയുന്നത് ഒരു ഹേറ്റ് ക്യാമ്പയിൻ കൂടിയാണ്. തീർച്ചയായിട്ടും അത് അതിനകത്ത് യാതൊരു ഈ ഒരു സിനാരിയോയിൽ അതിന് യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു സാധ്യതയും അവിടെ ഇല്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ആ തൊഴിലാളി മരിച്ചിട്ടുണ്ടാവും. ഡോക്ടർ, രാഹുൽ എന്നൊരു പ്രശ്നം ചോദിക്കുന്നു, ഇന്ത്യയിൽ ഇതിനു മുമ്പ് നിപ്പ വന്നിട്ടുണ്ട്? ഉണ്ടുണ്ട്, നിപ്പ വന്നിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ സിലിഗുരിയിൽ വന്നിട്ടുണ്ട്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പൊറാഡിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വന്ന് ഇങ്ങനെ കാണിച്ചിട്ട് പോകും. അല്ലാതെ ഇതിങ്ങനെ ഒരു രാജ്യത്ത് ഒരു നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്ക് ചിക്കൻ കുനിയ വന്ന പോലെ, നമ്മുടെ ഇവിടെ ചിക്കൻ കുനിയ വന്ന പോലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാവരും അടിച്ചു കയറി പോകുന്ന പോലെ അങ്ങനെ ഒരു ഇതില്ല. പ്രശ്നം ചോദിക്കുന്നത് വെള്ളം ചൂടാക്കി തന്നെ കുടിക്കണം എന്നുള്ളത് ഈ സമയത്ത്? അത് ഈ സമയത്തല്ല, എല്ലാ സമയത്തും അത് തന്നെയാണ് നല്ലത്. എല്ലാ സമയത്തും കിണറ്റിലെ വെള്ളമാണെങ്കിലും എന്ത് വെള്ളമാണെങ്കിലും നിങ്ങൾ ചൂടാക്കിയാൽ നമ്മൾ സാധാരണ നമ്മൾ ബോയിലിംഗ് ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യണ ഒരു വൈറസും ഇല്ല. ഒരു വൈറസില്ല. ആ 100 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു വൈറസ് ഇല്ല. വൈറസുകളൊക്കെ വളരെ ഫീബിളാണ്, സത്യത്തിൽ പുറത്തിറക്കി അപ്പോൾ പോവും. അപ്പൊ വെള്ളം ചൂടാക്കി, ഏത് കിണറ്റിലെ വെള്ളമാണെങ്കിലും നിങ്ങൾ ചൂടാക്കി കുടിച്ചുകൊണ്ട് ഒരു ട്രബിളും വരാൻ പോകുന്നില്ല. ഡോക്ടർ, അതുപോലെ ഇന്നലെ വന്ന ഒരു വാർത്തയായിരുന്നു ഈ രോഗബാധ ഉണ്ടായ പ്രദേശങ്ങളിലെ അടുത്തുള്ള ആളുകളൊക്കെ സ്ഥലം വിട്ടു പോകുന്നു എന്നൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരൊക്കെ അവിടെ വന്ന് പറയുന്നുണ്ട്. പക്ഷെ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഭയം, വീട് വിട്ടു പോകുന്നു, അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ? അല്ലെങ്കിൽ പോയാൽ ഒരുപക്ഷെ രോഗമുള്ള ഒരു മറ്റൊരു സ്ഥലത്ത് അതിന്റെ സാധ്യതയുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് കൂടുതൽ സ്ഥലത്തോട്ട് പരക്കുകയാണ് ചെയ്യുക. ഇപ്പം എബോളയ്ക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. എബോള ആളുകൾ ഈ അത് മാസമായിട്ട് വരുന്നതാണ്, ഇതുപോലെയല്ല, അത് മാസമായിട്ടൊരു വലിയ ഗ്രൂപ്പിനെ തന്നെ ബാധിക്കും. അപ്പം അതിനകത്ത് എന്താ വെച്ചാൽ അവർ വേറെ സ്ഥലങ്ങളിലോട്ട് പോവുക, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതിൻ്റെ ആവശ്യമില്ല, അങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. അങ്ങനെ അവിടെ ഉള്ളവർ മുഴുവൻ ഒഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് പോവുക, അങ്ങനെ അവരെല്ലാവരും നാട് നിങ്ങളെ പറന്ന് പോയി കഴിഞ്ഞാൽ ഈ അസുഖം പിന്നെ പിടിച്ചാൽ കിട്ടാതാവില്ലേ? ഓക്കെ, ഏതായാലും താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഇത്രയും നേരം അണുരോഗ വിദഗ്ധനായ ഡോക്ടർ ഷാരിഖാണ് നമ്മളോട് സംസാരിച്ചത്. പ്രേക്ഷകർ നിരവധി പേർ ചോദ്യങ്ങൾ ചോദിച്ചു. ഏതായാലും ഈ ഡോക്ടർ പറഞ്ഞ വിവരം മറ്റുള്ളവരോടും പറയുക. ഇതൊരു വലിയ പേടിയുടെ സമയമാണ്, ആശങ്കപ്പെടേണ്ടതുണ്ട് നമ്മൾ. അതേസമയം തന്നെ ഭീതി പരത്തുകയും ചെയ്യും. ഭീതി പരത്തരുത്, അപവാദങ്ങൾ പരത്തരുത്. സത്യത്തിൽ ഇതിനെക്കുറിച്ച് പൂർണ്ണമായി അറിവ് ശാസ്ത്രലോകത്തിന് പോലും ഇതിൻ്റെ ഫുൾ പോക്ക് എങ്ങോട്ടാണെന്നോ പിടുത്തം കിട്ടിയിട്ടില്ല. അത്രയും വളരെ കുറച്ച് കേസസ് മാത്രം റിപ്പോർട്ട് ചെയ്യും. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു സാധനത്തെക്കുറിച്ച് എനിക്കിതിനെക്കുറിച്ച് സകലതും അറിയാം എന്ന് പറയുമ്പോൾ തന്നെ അത് അറിവില്ലായ്മയുടെ ലക്ഷണമായിട്ട് എനിക്ക് തോന്നുള്ളൂ. കാരണം എനിക്ക് പോലും പലതും അറിയില്ല. ഞങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ മുമ്പ് ചികിത്സിച്ച് പരിചയമില്ല. കറക്റ്റ്. അപ്പൊ ഇതിനെക്കുറിച്ച് അറിവുകൾ ഉള്ളതിന് നല്ല സോളിഡ് ആയിട്ടുള്ള സയന്റിഫിക് എവിഡൻസിനെ മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഡോക്ടർ.